അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡേസി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 11, വെള്ളിയാഴ്ച. ഇന്ത്യൻ വ്യവസായ ലോകത്തിന് മാനുഷിക മുഖം നൽകിയ രത്തൻ ടാറ്റയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് ആയിരങ്ങൾ. കൊളംബോയിലെ വീട്ടിലെത്തിയും നരിമാൻ പോയിന്റിലെ നാഷണൽ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സിലെത്തിയും രാഷ്ട്രീയ കായിക വ്യവസായ ലോകത്തെ പ്രമുഖർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. രത്തൻ ടാറ്റ അമർ രഹേ എന്ന വിളികളുമായാണ് ടാറ്റ ഗ്രൂപ്പ് ജീവനക്കാർ അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത്. അരുമയായി വളർത്തിയ ഗോവ എന്ന നായയെയും അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിച്ചിരുന്നു. നാഷണൽ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സിലെ പൊതുദർശനത്തിന് ശേഷം മറൈൻ ഡ്രൈവിലൂടെ വിലാപയാത്രയെ ഭൌതിക ശരീരം വെർലി ശ്മശാനത്തിലെത്തിച്ച് പാർസി ആചാരപ്രകാരമുള്ള പ്രാർത്ഥനകൾക്ക് ശേഷം ദഹിപ്പിക്കുകയായിരുന്നു. വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സഹായം അടിയന്തരമായി ലഭ്യമാക്കണമെന്നും GST ബന്ധപ്പെട്ട് കേരളം ഉന്നയിച്ച കാര്യങ്ങളിൽ തീരുമാനം വേഗത്തിലെടുക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രൊഫസർ KV തോമസ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനുമായി ചർച്ച നടത്തി. കേന്ദ്ര ധനമന്ത്രിയുടെ ഓഫീസിലെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത്. തൃശൂർ പൂരം കലക്കിയതിന് പിന്നിൽ RSS ആണെന്ന നിയമസഭയ്ക്കുള്ളിലും പുറത്തും മന്ത്രിയും MLA അടക്കം ഉത്തരവാദിത്തമുള്ള പദവികളിലിരിക്കുന്നവർ പറയുന്നത് അപലപനീയമാണെന്നും RSSനെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഉത്തര കേരള പ്രാന്ത കാര്യവാഹ് PN ഈശ്വരൻ. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് ചോദിച്ച അദ്ദേഹം വിഷയത്തിൽ ഗവർണറെയും സ്പീക്കറെയും കാണുമെന്നും പറഞ്ഞു. പൂരം ചുരണ്ടാനും മാതാവിന് വെച്ച കിരീടം ചുരണ്ടാനും ഒരു കൂട്ടർ നടക്കുന്നുവെന്നും അവസാനം ചുരണ്ടി നോക്കാൻ പോലും അവശേഷിക്കാത്ത അവസ്ഥയിലേക്ക് അവർ പോകുമെന്നും തൃശൂർ MPയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി. തൃശൂരിലെ ജയം നൽകിയ ജനങ്ങളെ നിന്ദിക്കലാണ് നിയമസഭയിൽ നടക്കുന്നതെന്നും നിയമസഭ ഒരു ക്ഷേത്രമാണെന്നും അവിടെ മലിനമാക്കിയെന്നും ഈ ക്രമികീടങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പോലും പാടില്ലെന്നും നല്ലവർക്ക് മാത്രം നല്ലത് സംഭവിക്കട്ടെയെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂരിലെ BJP വിജയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെക്കുറിച്ച് കൊല്ലം പൌരാവലിയുടെ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. മഹാനവമിയുമായി ബന്ധപ്പെട്ട് ഇന്ന് നടത്താനിരുന്ന പരീക്ഷകൾ, അഭിമുഖങ്ങൾ, കായികക്ഷമതാ പരീക്ഷകൾ, സർവീസ് വെരിഫിക്കേഷൻ, പ്രമാണ പരിശോധന എന്നിവ മാറ്റിവച്ചതായി കേരള PSC അറിയിച്ചു. ഇവയുടെ പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നും PSC വക്താവ് അറിയിച്ചു. ഇന്നത്തെ പൊതു അവധി റേഷൻ കടകൾക്കും ബാധകമായിരിക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ അറിയിച്ചു. റേഷൻ കടകളുടെ അടുത്ത പ്രവൃത്തി ദിവസം തിങ്കളാഴ്ച ആയിരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. മഹാനവമി പ്രമാണിച്ച് സംസ്ഥാനത്തെ സഹകരണ സംഘം രജിസ്ട്രാറുടെ കീഴിലുള്ള എല്ലാ സഹകരണ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നു. നിയമസഭയ്ക്ക് ഇന്നത്തെ അവധി ബാധകമല്ല. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ കേരള പോലീസ്. സ്വർണ്ണക്കടത്തിലൂടെ ലഭിക്കുന്ന പണം നിരോധിത സംഘടനകൾ ഉപയോഗിക്കുന്നുവെന്ന് പോലീസ് വെബ്സൈറ്റിലുണ്ടെന്ന ഗവർണറുടെ പ്രസ്താവനയ്ക്കെതിരെയാണ് പോലീസ് വാർത്താക്കുറിപ്പ് ഇറക്കിയത്. കേരള പോലീസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അത്തരമൊരു പ്രസ്താവന ഇല്ലെന്ന് പോലീസ് വ്യക്തമാക്കി. ഗവർണറുടെ പ്രസ്താവന വന്ന മണിക്കൂറുകൾക്ക് ശേഷമാണ് വിശദീകരണം. സംസ്ഥാന ഗവർണർ കേരള വിരുദ്ധനെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A.V.J. രാഘവൻ. എല്ലാ പരിധിയും വിട്ടുള്ള ആക്രമണമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് നേരെ ഗവർണർ നടത്തുന്നതെന്നും എത്രത്തോളം കേരള വിരുദ്ധനെന്ന് നിരന്തരം തെളിയിച്ചൊരു ഗവർണറാണ് കേരളത്തിലുള്ളതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ലഹരിക്കേസിൽ നടൻ ശ്രീനാഥ് ഭാസിയെ കൊച്ചി മരട് പോലീസ് സ്റ്റേഷനിൽ 5 മണിക്കൂർ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നും ഓംപ്രകാശിനെ അറിയില്ലെന്നുമാണ് ശ്രീനാഥ് ഭാസി പോലീസിനോട് പറഞ്ഞത്. മുറിയിലെത്തിയത് സുഹൃത്ത് ബിനു ജോസഫിനൊപ്പമെന്നും ബിനുവുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നും ഭാസി പോലീസിന് നൽകിയ മൊഴിയിൽ ഉണ്ട്. ഓംപ്രകാശുമായി ബന്ധപ്പെട്ട ലഹരിക്കേസിൽ നടി പ്രയാഗ മാർട്ടിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ഓംപ്രകാശിനെ അറിയില്ലെന്നും വാർത്ത വന്നതിനുശേഷം ഗൂഗിൾ ചെയ്താണ് ആരാണ് ഓംപ്രകാശ് എന്ന് മനസ്സിലാക്കിയതെന്നും ചോദ്യം ചെയ്യലിനുശേഷം പ്രയാഗ പ്രതികരിച്ചു. പോലീസിന്റെ ചോദ്യം ചെയ്യൽ സ്വാഭാവികമാണെന്നും സുഹൃത്തിനെ കാണാനാണ് ഹോട്ടലിൽ ചെന്നതെന്നും പ്രയാഗ പറഞ്ഞു. ரங்கு மங்கலங்கள் நானே நானே ரங்கு மங்கலங்கள் நானே 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 நானே
ഓണം നൂറാം ഓണം സെലിബ്രേറ്റിംഗ് 100 years ഓഫ് പുളിമൂട്ടിൽസിൽസ്. നടൻ ടി പി മാധവന്റെ മൃതദേഹം തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കരിച്ചു. മകൻ രാജകൃഷ്ണ മേനോൻ അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചു. തൈക്കാട് ഭാരതഭവനിലെ പൊതുദർശനത്തിൽ മന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക സിനിമാ രംഗത്ത് നിന്നുള്ളവരും അന്തിമോപചാരം അർപ്പിച്ചു. മഹാരാജാസ് കോളേജിലെ അഭിമന്യു സ്മാരകം പൊളിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. 2 KSU പ്രവർത്തകർ നൽകിയ പൊതു താൽപര്യ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. ഹർജിയിൽ പൊതു താൽപര്യമില്ലെന്നും സ്വകാര്യ താൽപര്യം മാത്രമെന്നും നിരീക്ഷിച്ചാണ് ഹൈക്കോടതി ഹർജി തള്ളിയത്. പിണറായി വിജയൻ തന്നെ CPMലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ചങ്കുറ്റമുണ്ടെങ്കിൽ ഇല്ലെന്ന് പറയട്ടെയെന്നും വിജയേട്ട എനിക്കത് പറ്റില്ലെന്നാണ് അന്ന് മറുപടി നൽകിയതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ജനപ്രതിനിധികൾക്ക് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ SFIക്ക് വൻ വിജയം. 7 വർഷത്തിനുശേഷം KSUവിൽ നിന്ന് പാലക്കാട് വിക്ടോറിയ കോളേജ് തിരിച്ചുപിടിച്ചതിനൊപ്പം പട്ടാമ്പി സംസ്കൃത കോളേജും നെന്മാറ NSS കോളേജും SFI നേടി. വികസന വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ ചികിത്സയോടൊപ്പം അംഗനവാടികളിൽ പ്രവേശിപ്പിക്കുന്നതിന് വനിതാ ശിശു വികസന വകുപ്പ് അനുമതി നൽകി ഉത്തരവിട്ടതായി മന്ത്രി വീണ ജോർജ്. 2 വയസ്സിനും 3 വയസ്സിനും ഇടയിലുള്ള വികസന വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ സാമൂഹിക മാനസിക വികസനം സാധ്യമാക്കാൻ ഇത് വളരെ പ്രയോജനകരമാകുമെന്ന് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ ഉൾപ്പെടെ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. എറണാകുളം പത്തടിപ്പാലം PWD റെസ്റ്റ് ഹൌസിൽ MLA PV അൻവറിന് യോഗം ചേരാൻ മുറി നൽകിയില്ല. മുറി അനുവദിക്കാതിരുന്നതോടെ PV അൻവറും അനുഭാവികളും റെസ്റ്റ് ഹൌസിന്റെ മുന്നിൽ കസേരയിട്ട് പ്രതിഷേധിച്ചു. മുഖ്യമന്ത്രി തനിക്കെതിരെ വാളെടുത്ത് വീശുമ്പോൾ മരുമകൻ വടിയെടുത്ത് ഇറങ്ങിയിരിക്കുകയാണെന്നും ഇതുകൊണ്ടൊന്നും തന്റെ നീക്കത്തെ തടയാൻ കഴിയില്ലെന്നും അൻവർ പറഞ്ഞു. സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരങ്ങൾ മുറിച്ച് വനം വകുപ്പ് മുഖേന വിൽപ്പന നടത്തുന്നതിന് ഉടമകൾക്ക് അവകാശം നൽകിക്കൊണ്ടുള്ള കരട് ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകി. ചന്ദനമരം വെച്ചുപിടിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുവഴി ഉടമകൾക്ക് വൻതുക വരുമാനമുണ്ടാക്കുന്നതിനും ചന്ദനമോഷണം കുറയ്ക്കുന്നതിനും ഈ ഭേദഗതി സഹായകമാകുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. 2025 പൊതു അവധികളും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള അവധികളും മന്ത്രിസഭായോഗം അംഗീകരിച്ചു. ഹോളി ദിനത്തിൽ ന്യൂഡൽഹിയിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാർ ഓഫീസുകൾക്ക് പ്രാദേശിക അവധി അനുവദിക്കും. അത്യാധുനിക സൌകര്യങ്ങളുമായി KSRTCയുടെ AC സൂപ്പർഫാസ്റ്റ് പ്രീമിയം സർവീസ് യാത്രയ്ക്ക് തയ്യാറായി. ആദ്യഘട്ടത്തിൽ 10 ബസുകളാണ് സർവീസ് നടത്തുക. സൂപ്പർഫാസ്റ്റിനും എക്സ്പ്രസിനും ഇടയിലായിരിക്കും ടിക്കറ്റ് നിരക്ക്. വൈഫൈ കണക്ഷൻ, മ്യൂസിക് സിസ്റ്റം, പുഷ്ബാക്ക് സീറ്റ് എന്നീ സൌകര്യങ്ങളും ഉണ്ടാകും. 40 സീറ്റുകളാണ് ബസ്സിലുള്ളത്. സർവീസുകൾ അടുത്ത ആഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ ഒരാഴ്ച വ്യാപകമായി ഇടത്തരം മഴയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഒക്ടോബർ 13-14 തീയതികളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഓണക്കോടി വരും. അതെ, 10-ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാർ. 2-ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ഹരിയാനയിൽ കോൺഗ്രസിനെ പരാജയത്തിലേക്ക് നയിച്ചത് നേതാക്കന്മാരുടെ സ്വാർത്ഥത മൂലമാണെന്ന് രാഹുൽഗാന്ധി. ഹരിയാനയിലെ തോൽവിയുമായി ബന്ധപ്പെട്ടുള്ള കോൺഗ്രസ് അവലോകന യോഗത്തിലാണ് പാർട്ടി നേതാക്കൾക്ക് നേരെ രാഹുൽഗാന്ധിയുടെ രൂക്ഷ വിമർശനം. നേതാക്കളുടെ താൽപര്യം ഒന്നാമതും പാർട്ടി താൽപര്യം രണ്ടാമതുമായി മാറിയിട്ടുണ്ട് എന്നതടക്കമുള്ള വിമർശനമാണ് രാഹുൽഗാന്ധി ഉന്നയിച്ചത്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിൽ നടന്ന അവലോകന യോഗത്തിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, നിരീക്ഷകരായ അജയ് മാക്കൻ, അശോക് ഗെഹ്ലോട്ട് തുടങ്ങിയവരും പങ്കെടുത്തു. അതേസമയം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാജയത്തിന് കാരണമായെന്ന് രാഹുൽഗാന്ധി കൂട്ടിച്ചേർത്തു. EVMനെതിരായ പരാതി ശക്തമായി ഇനിയും ഉന്നയിക്കാനും അവലോകന യോഗം തീരുമാനിച്ചു. നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ളയെ ജമ്മുകശ്മീർ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചു. 2-ാം തവണയാണ് ഒമർ അബ്ദുള്ള ജമ്മുകശ്മീർ മുഖ്യമന്ത്രിയാവുന്നത്. ഫറൂഖ് അബ്ദുള്ളയാണ് ഒമർ അബ്ദുള്ളയെ മുഖ്യമന്ത്രിയാക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത്. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന് ജാമ്യം അനുവദിച്ച ഹൈക്കോടതി വിധിയിൽ ഇടപെടാൻ വിസമ്മതിച്ച സുപ്രീംകോടതി. സോറന് ജാമ്യം അനുവദിച്ചത് ചോദ്യം ചെയ്ത് ED സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി തള്ളി.
ഹൈക്കോടതി വിധി യുക്തിസഹമാണെന്ന് വിലയിരുത്തിക്കൊണ്ടാണ് സുപ്രീംകോടതി ഇഡിയുടെ ആവശ്യം തള്ളിയത്. സാഹിത്യത്തിനുള്ള 2024 നൊബേൽ പുരസ്കാരം ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ഹാൻ കാങ്ങിന്. ചരിത്രപരമായ ആഘാതങ്ങളെ അഭിമുഖീകരിക്കുകയും മനുഷ്യജീവിതത്തിന്റെ ദുർബലതകളെ തുറന്നുകാട്ടുകയും ചെയ്യുന്ന തീക്ഷ്ണതയുള്ള കാവ്യാത്മക ഗദ്യമാണ് ഹാൻ കാങ്ങിന്റേതാണെന്നാണ് പുരസ്കാര സമിതി വിലയിരുത്തിയത്. ലെബനനിൽ വീണ്ടും വ്യോമാക്രമണം. സെൻട്രൽ ബൈറൂത്തിൽ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിൽ 22 പേർ കൊല്ലപ്പെട്ടതായി ലെബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 117 പേർക്ക് പരിക്കേറ്റെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് പുറത്താക്കാനുള്ള നീക്കത്തിൽ മറുപടിയുമായി പി ടി ഉഷ. കല്യാൺ ചൌബെ പുറത്തിറക്കിയ അജണ്ട നിയമവിരുദ്ധവും ചട്ടവിരുദ്ധവുമാണെന്ന് ഉഷ പറഞ്ഞു. ഉഷയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നതിനിടെയാണ് അവർ മാധ്യമങ്ങളോട് ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചത്. കളിമൺ കോർട്ടിലെ രാജാവ് എന്ന് വിളിക്കപ്പെടുന്ന ടെന്നീസ് ഇതിഹാസം റാഫേൽ നഡാൽ വിരമിക്കൽ പ്രഖ്യാപിച്ചു. നവംബറിൽ മലാഗയിൽ നടക്കുന്ന ഡേവിസ് കപ്പ് ഫൈനലിൽ സ്പെയിനിനായി 38-കാരനായ താരം തന്റെ അവസാന മത്സരത്തിൽ പങ്കെടുക്കുമെന്നും അറിയിച്ചു. 22 തവണ ഗ്രാൻഡ്സ്ലാം കിരീടമണിഞ്ഞ നഡാൽ 14 തവണ ഫ്രഞ്ച് ഓപ്പണും 4 തവണ US ഓപ്പണും 2 തവണ വീതം ഓസ്ട്രേലിയൻ ഓപ്പണും വിംബിൾഡണും കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.